ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചിക്കൻ പാൻ പിസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് പിസ്സ ഡോ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഒലീവ് ഓയിൽ, ഷുഗർ, ഈസ്റ്റ്, സോൾട്ട്. ഇനി നമുക്ക് പിസ്സ ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനായി 1/2 കപ്പ് മൈദയിൽ 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ എന്നിവ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇളം ചൂടുവെള്ളം കൊണ്ട് നമുക്ക് ഈ ഡോ കുഴച്ചെടുക്കാം. കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ഇതിങ്ങനെ ഒരു സ്റ്റിക്കി പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഡോ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അതിനായി ബോൺലെസ് ചിക്കൻ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒലീവ് ഓയിലും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി 1 പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിനി നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 5-8 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. നല്ലപോലെ വേവിച്ചെടുക്കാം. നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ചൂടാറി കഴിഞ്ഞാൽ തക്കാളിയുടെ തൊലി കളഞ്ഞ് തക്കാളിയും വെളുത്തുള്ളിയും പേസ്റ്റ് പോലെ അരിച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരിച്ചെടുത്തതാണ് ഇത്. അടുത്തതായി സോസ് റെഡിയാക്കിയെടുക്കാം. അതിനായി ഇതേപോലെയുള്ള പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓലിവ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ക്യാപ്സിക്കം കൂടി ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ്, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്ക്, 1/2 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1 പിഞ്ച് ഷുഗർ. ഇനി ഇതെല്ലാം നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിസ്സൻ്റെ എല്ലാ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. പിസ്സ ഡോ, പിസ്സ സോസ്, ചിക്കൻ ഫ്രൈ, മൊസല്ല ചീസ്, ഒലീവിൻ്റെ ബ്ലാക്കും ഗ്രീനും, ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, തക്കാളി, സവാള ചെറുതായി കട്ട് ചെയ്തത്. ഇനി നമുക്ക് പിസ്സ റെഡിയാക്കിയെടുക്കാം. അതിനായി ഇതേപോലെയുള്ള ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതെല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പിസ്സ ഡോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ചെയ്തെടുക്കാം. നല്ല റൗണ്ട് ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ഫോക്ക് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുറച്ച് സമയം വെച്ച് കൊടുക്കാം. ഇത് അടി ക്രിസ്പി ആയി വരുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ പിസ്സ സോസ് സ്പ്രെഡ് ചെയ്യാം. അതിൻ്റെ മുകളിൽ മൊസല്ല ചീസ് ഇട്ട് കൊടുക്കാം. പിന്നെ എടുത്തു വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും തക്കാളിയും ഇതേപോലെ വെച്ചു കൊടുക്കാം. ഇനി എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈയും നമുക്കിതിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൊസല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഒലീവ് ഓയിൽ സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒലീവിൻ്റെ ബ്ലാക്കും ഗ്രീനും ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കാം. ഇടയ്ക്ക് ചെറുതായി ഒന്ന്
ഇതിൻ്റെ മൂടിയൊന്ന് പൊക്കിക്കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആവി കയറി വെള്ളം കയറും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചെറുതായി പൊക്കിക്കൊടുത്താൽ മതി. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ചീസൊക്കെ നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്, അടിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈസിയും ടേസ്റ്റിയുമായ ചിക്കൻ പാൻ പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിസയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായമൊക്കെ അറിയിക്കണം. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണുന്നവരേക്കും ബൈ ബൈ.